الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق. പതിനാല് നൂറ്റാണ്ടുകൾക്കു മുമ്പൊരു പുലരിയിൽ മക്കത്തൊരു വസതിയിൽ ജനിച്ചു പാരിതിൻ തമസ്സകറ്റുവാൻ ജ്വലിച്ചു തിങ്കളായി മഹൽ പ്രവാചകൻ ഇലാഹ് ഏകനെന്നരുളി കൺമണി ഉലകിൽ നേർവഴി തെളിച്ചിതു നബി കറുത്തവൻ വെളുത്തവൻ അജമിയും അറബിയും ഒന്നെന്നരുളി നായകർ അബലരംഗനാമണികളിൽ സ്നേഹം ചൊരിഞ്ഞ് മാതൃക പകർന്നു ചെയ്ത് ഇരുളിലാണ്ടൊരാധമവർഗത്തിനൊരു പുതുയുഗപ്പിറവി നൽകിയോ തുറുങ്കിൽ വീർപ്പടച്ചിരിക്കും നീതിയെ പുറത്തിറക്കുവാൻ അണഞ്ഞ മോചകൻ കൊളുത്തുവാൻ മനസ്സകമിൽ വിശ്വാസ വിളക്കുമായി വന്നു യുഗപ്രവാചകൻ കൊളുത്തുവാൻ മനസ്സകമിൽ വിശ്വാസ വിളക്കുമായി വന്നു യുഗപ്രവാചകൻ വിളക്കുമായി വന്നു യുഗപ്രവാചകൻ. ഇത് മദീനത്തു ത്വയ്യിബ. പ്രവാചക പൂമേനിയുടെ പുണ്യനഗരം. പരസഹസ്രം പ്രവാചകന്മാരിലൂടെ തലമുറകളിലേക്ക് കൈമാറിയ അമരസന്ദേശത്തിന് പൂർത്തീകരണം കുറിച്ച് വിശ്വവിമോചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഹരിതനഗരിയിലാണ്. നൂറ്റാണ്ടുകൾക്കു മുമ്പ് മക്കയിലെ ജബലന്നൂരിൽ നിന്ന് കൂരിരുട്ടുപരന്ന ദിഗന്ധങ്ങളിലേക്ക് നിറപ്രഭ ചൊരിഞ്ഞ ആ താരോദയം ഈ വിശുദ്ധ നഗരിയിൽ നിത്യവസന്തമാവുകയായിരുന്നു. അനുഗ്രഹീത മതത്തിൻ്റെ ദീപ്ത സന്ദേശങ്ങൾ അനേകായിരം ശിഷ്യഗണങ്ങളിലേക്ക് പകർന്നു നൽകിയാണ് പ്രവാചകർ കടന്നുപോയത്. ആശ്ലേഷിച്ച ആശയങ്ങളെ അവരിലെത്തിക്കാനും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാനും ജീവിതകാലത്തു തന്നെ തിരുനബി ആവശ്യമായത് ചെയ്തിരുന്നു. ഗോത്രനായകരെ വിശുദ്ധ മതത്തിലേക്ക് ക്ഷണിച്ചും ഭരണാധികാരികൾക്ക് സന്ദേശമെത്തിച്ചും പ്രബോധന മേഖല സാർവത്രികമാക്കി ഇസ്ലാമിക മുന്നേറ്റത്തിന് തിരികൊളുത്തിയുമായിരുന്നു ആ പുണ്യവിയോഗം. ആത്മപ്രഭയുടെ അനന്ത സ്രോതസ്സായ പ്രവാചകത്വത്തിൻ്റെ ഈ ദീപശിഖയിൽ നിന്ന് വെളിച്ചം കൊളുത്തിയ പതിനായിരക്കണക്കിന് അനുയായികൾ ഇസ്ലാമിക സന്ദേശവുമായി അഷ്ടദിക്കുകളിലേക്കും കുതിക്കുന്നതിന് ഈ വിശുദ്ധ നഗരത്തിൻ്റെ പഞ്ചാരമണൽ തരികൾ ഒട്ടേറെ സാക്ഷിയായിട്ടുണ്ട്. ഇത് ചരിത്രങ്ങൾ ഉറങ്ങുന്ന കൊടുങ്ങല്ലൂർ പട്ടണം. മൂന്ന് സഹസ്രാബ്ദത്തിലേറെ പഴക്കമുള്ള വൈദേശിക വാണിഭ ബന്ധത്തിന്റെ ചൂടും ചൂരും അലിഞ്ഞു ചേർന്നതാണ് ഈ ചരിത്രഭൂമി. അറേബ്യൻ രാജ്യങ്ങളുമായി മാത്രമല്ല ആഫ്രിക്ക, ഏഷ്യൻ കിഴക്കൻ രാജ്യങ്ങൾ, ഗ്രീക്ക്, റോം, ഈജിപ്ത് തുടങ്ങിയ പുരാതന സംസ്കാരത്തിൻ്റെ ആവാസ കേന്ദ്രങ്ങൾ എന്നിവയുമായെല്ലാം മധ്യകേരളത്തിൻ്റെ ഈ ഹൃദയതീരത്തിന് നിരന്തര ബന്ധങ്ങളുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിനുണ്ടായിരുന്ന വൈദേശിക ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും അറബ് നാടുകളുമായുള്ള വ്യാപാര ഇടപാടുകളായിരുന്നുവെന്ന് ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപുരാതനമായ നാല് മതങ്ങളുടെയും സംഗമവേദിയാണ് ഈ ചരിത്രനഗരം. തദ്ദേശീയമായ ഹൈന്ദവ മതവും ജോസഫ് റബ്ബാനയിലൂടെ പ്രചരിച്ച ജൂതമതവും സെയിൻറ്റ് തോമസ് കൊണ്ടുവന്ന ക്രൈസ്തവ മതവും മാലിക് ഇബ്നു ദീനാറിലൂടെ സാന്നിധ്യമറിയിച്ച ഇസ്ലാം മതവും ഈ വിഖ്യാത മണ്ണിലാണ് ഇന്ത്യയിൽ ആദ്യമായി വേരൂന്നിയത്. പ്രൗഢമായ പാരമ്പര്യമുള്ള മുസ്ലിം കേരളത്തിന് പ്രതാപത്തിൻ്റെ ചിറകു നൽകിയ വിശുദ്ധ മസ്ജിദാണ് കൊടുങ്ങല്ലൂരിലെ ഈ ചേരമാൻ പള്ളി. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഒന്നാമതായ ഈ മുസ്ലിം പള്ളി ആദ്യ മുസ്ലിം മിഷണറി സംഘത്തോടുള്ള ആദരവും ആതിഥ്യമര്യാദയും കാരണം നിർമ്മലഹൃദയനായ ഹൈന്ദവ ചക്രവർത്തി പണികഴിപ്പിച്ചു കൊടുത്തതായിരുന്നു. പള്ളിക്കാവശ്യമായ ഉറപ്പേറിയ കല്ലുകളും
വിദഗ്ധരായ തച്ചുശാസ്ത്രജ്ഞരെയും കൊട്ടാരം വക നൽകി എന്നു മാത്രമല്ല, മുസ്ലിം കോളനിയുടെ മേലന്വേഷണം കൂടി അന്നത്തെ കൊടുങ്ങല്ലൂർ രാജാവ് നിർവഹിച്ചിരുന്നുവെന്നും പള്ളിക്കും രാജാവിന്റെ അരമനയ്ക്കുമിടയിലുള്ള ദൂരം ഒരു വിളിപ്പാടകലം മാത്രമായിരുന്നുവെന്നും ചരിത്രകാരനായ പി എ സയ്യിദു മുഹമ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ മുസ്ലിം പ്രബോധക സംഘത്തിന്റെ അമരക്കാരനായ മാലിക് ബിനു ദീനാർ തന്നെയായിരുന്നു ഈ പള്ളിയിലെ ആദ്യത്തെ കാളിയും. കൊടുങ്ങല്ലൂരിലെ അല്പകാലവാസത്തിനുശേഷം മാലിക് ബിനു ദീനാർ ആദ്യം തെക്കൻ കേരളത്തിലെ കൊല്ലത്തേക്കും അവിടെ നിന്ന് തീരദേശങ്ങളിലൂടെ വടക്കോട്ട് സഞ്ചരിച്ച് ചാലിയം, പന്തലായനി, ധർമ്മടം, മാടായി, ശ്രീകണ്ഠപുരം, ഏഴിമല, കാസർഗോഡ്, മംഗലാപുരം എന്നിവിടങ്ങളിലും എത്തി. ആദ്യ മുസ്ലിം കോളനികളായ ഈ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പള്ളികൾ പണിയുകയും വിശുദ്ധ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന 10 വെള്ള മാർബിൾ കല്ലുകളിൽ ഓരോന്നും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ ഇസ്ലാമിക സാന്നിധ്യത്തിന്റെ പ്രൗഢ തെളിവുകളായ പ്രസ്തുത പ്രാചീന പള്ളികളൊന്നും തനത് രൂപത്തിൽ ഇന്ന് നിലകൊള്ളുന്നില്ലെങ്കിലും പഴമയുടെ ഈ വിളക്കുമാടങ്ങൾ അല്പം പോലും സ്ഥാനചലനങ്ങളില്ലാതെ നിലകൊള്ളുന്നുവെന്നാണ് ഓരോ സ്ഥലത്തെയും ചരിത്രജ്ഞാനികളായ കാരണവന്മാർ അവകാശപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹുവിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുചരന്മാരും കൂടി 11 പള്ളികളോളം നിർമ്മിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് ഈ മാലിക് ദീനാർ ജുമാ മസ്ജിദ്. ഈ മുംബൈയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹുവിന് പല പ്രാവശ്യമായിട്ട് ഖുത്ബ നിർവഹിച്ചിട്ടെന്ന ചരിത്രങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത്. പള്ളി പുതുക്കി പണിയപ്പോൾ ഇതിൻ്റെ സ്മാരകങ്ങളെല്ലാം പലതും നഷ്ടപ്പെട്ടെങ്കിലും ഈ മിംബറയും ഈ വാളും അതുപോലെ അവർ അവിടുന്ന് കൊണ്ടുവന്ന ആ വെണ്ണക്കല്ലുമാണ്. മാലിക് ഇബ്നു ദീനാറിന്റെ സഞ്ചാരങ്ങളിലെല്ലാം ഒരു നിഴൽ എന്ന പോലെ മാലിക് ഇബ്നു ഹബീബുമുണ്ടായിരുന്നു. 10 പള്ളികളുടെയും പണി പൂർത്തിയാക്കിയ ശേഷം ഇരുവരും കൊടുങ്ങല്ലൂരിൽ തിരിച്ചെത്തിയെങ്കിലും അധികകാലം കഴിയുന്നതിനു മുമ്പ് മാലിക് ഇബ്നു ദീനാർ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ഖുറാസാനിൽ മരണപ്പെടുകയുമാണുണ്ടായത്. സർവാംഗീകൃതനും സർവാദരണീയനുമായ മാലിക് ഇബ്നു ഹബീബ് കൊടുങ്ങല്ലൂരിൽ തന്നെ കഴിച്ചുകൂട്ടുകയും അവിടെ വെച്ച് പരലോകപ്രാപ്തനാവുകയുമാണ് ചെയ്തതെന്ന് ചരിത്രഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നു. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിരന്തര പ്രവർത്തനങ്ങൾ കാരണം കേരളത്തിലെ ഗ്രാമങ്ങളിൽ പള്ളികളോടൊപ്പം മുസ്ലിം കോളനികളും നഗരങ്ങളും ഉയർന്നുവന്നു. ഹിജ്റ 8-9 നൂറ്റാണ്ടുകളിൽ ഈ വളർച്ചയ്ക്ക് കരുത്തുകൂടി. ദക്ഷിണ കേരളത്തിൽ പൂന്തുറ, പരവൂർ, വർക്കല എന്നിവിടങ്ങളും മധ്യകേരളത്തിൽ കൊച്ചി, ആലുവ, എടവനക്കാട്, ചേറ്റുവ, ചാവക്കാട് എന്നീ സ്ഥലങ്ങളും മധ്യ മലബാറിൽ കോഴിക്കോട്, ചാലിയം, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, പൊന്നാനി, താനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും വടക്കൻ കേരളത്തിൽ കൊയിലാണ്ടി, നാഥാപുരം, കണ്ണൂർ, വളപട്ടണം, കാസർഗോഡ് എന്നിവിടങ്ങളും അങ്ങനെ ശക്തമായ മുസ്ലിം കേന്ദ്രങ്ങളായി മാറി. പൗരാണിക മുസ്ലിം നിറസാന്നിധ്യത്തിന്റെ പ്രതീകങ്ങളും ജീവസുറ്റ തെളിവുകളുമായി നിരവധി പുരാതന ശ്മശാനങ്ങളും മസാറുകളും കേരളത്തിൽ അങ്ങോളമിങ്ങോളം കാണാം. കണ്ണൂർ ജില്ലയിൽ ഇരുക്കൂറിനടുത്ത ചരിത്ര